നിരാത്രി ഇങ്ങനെ കൂടി വരുവാൻ ദൈവം നമുക്ക് നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. ഇത്ര പേർക്ക് ദൈവസേനി കടന്നു നിന്ന് സന്തോഷമുണ്ട്. നമ്മൾ അധികം പേരില്ല. ഹല്ലേലൂയ. കർത്താവ് നല്ലവനാണ്, യേശു നല്ലവനാണ്. നമുക്ക് പ്രാർത്ഥിക്കുവാൻ ആരാധിക്കുവാൻ ഒക്കെ ദൈവം നമുക്ക് കൃപ തന്നു. ദൈവദാസനെ കൂടെ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ സാക്ഷ്യം നമ്മളെ കേൾപ്പിക്കാനിടയായി. എല്ലാത്തിനും നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നമ്മൾ വളരെ ഭാഗ്യമുള്ളവരാണ്. ആ പാട്ട് പാടിയത് വളരെ അല്ലെ പ്രൊഫറ്റിക്കായിട്ടാണ് പാടിയത്. ഭാഗ്യനാൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഈ ലോകത്തിൽ മാത്രമല്ല സ്വർഗത്തിൽ ചെന്നാലും ഈ ഒരു നാളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം. എല്ലാത്തിനും കാരണമുണ്ടായത് ഈ ഒരു ദിവസമാണ്. അതിനായിട്ട് ദൈവം നമുക്ക് കൃപ തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേക ജ്ഞാനികളോ കുലീനന്മാരോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകത്തിൽ കുലഹീനമായതും തിരഞ്ഞെടുത്തു. എളിയവരെ ദൈവം തിരഞ്ഞെടുത്തു. അത് വലിയൊരു പദവിയാണെന്ന് നമ്മൾ വാസ്തവമായിട്ട് ഉൾക്കൊള്ളണം. ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്ത്യ ജീവിതം നമുക്ക് രസിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ സഹോദരൻ. ക്രിസ്ത്യ ജീവിതം രസിക്കാനുള്ളതാണ്. ഹല്ലേലൂയ സഹോദരൻ. നമ്മുടെ ക്രിസ്ത്യ ജീവിതം നമ്മളിൽ ആശ്രയിച്ചുള്ളൊരു ജീവിതമായിരുന്നെങ്കിൽ നമ്മൾ ആരും ഇതുവരെ ഈ കൃപയെ നിൽക്കത്തില്ല. ഒരു ദൈവദാസന്മാർ പോലും നമ്മുടെ വിശ്വസ്തതയിൽ എൻ്റെ ഗുഡ്നെസ്സിൽ നിന്ന് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ഇറങ്ങിയാൽ നമ്മളാരും നമ്മളെന്തായ ദൈവത്തെ വിട്ട് പോയേനും. കർത്താവ് എനിക്ക് പറ്റത്തില്ല, സുല്ലിട്ടിട്ട് പറയത്തില്ലേ കൊച്ചു പിള്ളേർ, സുല്ലിട്ടിട്ട് പോകുന്നു പറഞ്ഞതിനോട് നമ്മൾ പോയേനും. എന്നാൽ നമ്മുടെ ഓരോ പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും കർത്താവ് പിന്നെ അവിടെ തന്നെ നിന്നോട്ട്, മോനെ എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഇതൊരു ഒരു കുറവുമില്ല, ഞാൻ ഇനിയും നിനക്ക് ശക്തി തരാം. അങ്ങനെ ഒത്തിരി 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 അനുഭവങ്ങളാകുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ വിശാലത, അവൻ്റെ ആ ഹൃദയത്തിന് എന്ത് ഉൾക്കൊള്ളാൻ കഴിയും, അവൻ്റെ ഹൃദയം എത്ര വലിയതാണ് എന്നുള്ളതായിട്ടുള്ള കാര്യം നമുക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാകും. ഹല്ലേലൂയ സഹോദരൻ. ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്, നാം അവിശ്വസ്തനായിരിക്കുമ്പോഴും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. കാരണം ദൈവത്തിന് തൻ്റെ സ്വഭാവം മാറ്റുവാൻ കഴിയാവുന്നതല്ലോ. ഹല്ലേലൂയ. കാരണം നമ്മളോടുള്ളൊരു പ്രത്യേക ഫേവറായിട്ട് നമ്മളതിനെ ഒരുപക്ഷെ കണക്കും, നമ്മളങ്ങനെ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, ദൈവത്തിൻ്റെ സ്വഭാവം അതാ. ഹല്ലേലൂയ സഹോദരൻ. ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോടുള്ളൊരു പ്രത്യേകം, നമ്മളെന്തെങ്കിലും ഒരു ഗുണം ചെയ്തുകൊണ്ടോ ഒരു ഉപകാരം പറഞ്ഞുകൊണ്ടോ ഒരു നന്ദി പറഞ്ഞതുകൊണ്ടോ ഒന്നും ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് വരുന്നതല്ല. ഹീസ് ഗോ, ഹീസ് ലവ്. ഹല്ലേലൂയ. ദൈവ സ്നേഹമാണ്. അപ്പം സ്നേഹിക്കാനാണ് ദൈവത്തിന് കഴിയുന്നത്. അപ്പം ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആ സ്നേഹം നമുക്ക് ദൈവം തരുന്നതോർത്ത് ദൈവത്തെ നന്ദി ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ വാക്യത്തോടനുബന്ധിച്ചുള്ള ഒരു വയത് വാക്യം ഞാൻ വായിക്കാനെ കൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പിന്നെ ബ്രദർ പറഞ്ഞു, ദൈവദാസനത് പറയാനിടയെ തീർന്നു. 37-ാമത്തെ സങ്കീർത്തനം നമുക്ക് വായിക്കാം. അതിൻ്റെ 1 മുതൽ 3-4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കർത്താവ് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അവരുടെ അവസ്ഥ, അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചടി പോലെ വാടിപ്പോകും. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കണം. പത്രോസനായ പത്രോ പൗലോസ് പറഞ്ഞു, കർത്താവിൽ സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, അല്ലേ? ആ സന്തോഷം എന്ന് പറയുന്നത്, ഹല്ലേലൂയ സ്തോത്രം. ഇതിന് സംഗീതകാരൻ അത് വേറൊരു രീതിയിൽ ഇരിക്കുന്നു, യഹോവയിൽ നിരന്തരം രസിക്കുന്നവരായിത്തീരുക. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എത്ര പേര് വിചാരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് എപ്പോഴും പൂർണ്ണ മഹത്വം കിട്ടണം, അതല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം കിട്ടണമെന്ന് വരികിൽ എല്ലാ കാലഘട്ടത്തിലും ദുഷ്പ്രവർത്തിക്കാർ നമുക്കെതിരെ വരും, അവർ നമ്മളെ മുഷിപ്പിക്കാനായിട്ട് വരും, നമ്മളെ അസൂയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. ദുഷ്പ്രവർത്തിക്കാർ വരും, അസൂയക്കാർ കടന്നു വരും. ഹല്ലേലൂയ സ്തോത്രം. ഇതിനെല്ലാം നടുവിൽ നമ്മൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, എൻ്റെ ദൈവം നല്ലവനാ, എൻ്റെ ദൈവം വിശ്വസ്തനാ. ഇതൊക്കെ ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ ആടിപ്പോകുന്നവരായിത്തീരാതെ, ഹല്ലേലൂയ സ്തോത്രം, ഓരോരോ കാറ്റിനാൽ ആടിപ്പോകുന്നവരായിത്തീരാതെ ഉറപ്പ് പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ അനുഗ്രഹമായി തീരുവാനിടയാകും. ഹല്ലേലൂയ. ആ ഉറപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഉറപ്പാണ് ഹല്ലേലൂയ സ്തോത്രം. അതിൻ്റെ റിസൾട്ടാണ് ഈ യഹോവയിലുള്ള രസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യഹോവയിലുള്ള രസം. അത് പ്രയാസം ഇല്ലാഞ്ഞപ്പോഴല്ല, പ്രതികൂലം ഇല്ലാഞ്ഞപ്പോഴല്ല, ബുദ്ധിമുട്ടില്ലാത്തല്ല, എന്നാൽ എനിക്കൊരു ഉറപ്പുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അത് ഒരു രസമെന്ന് പറഞ്ഞാൽ എന്താ? ഐ ആം സാറ്റിസ്ഫൈഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുയേശു എനിക്ക് മതിയായവനാണ് എന്നുള്ളതായിട്ടുള്ള ആ ഒരു തൃപ്തി, ആ ദൈവികമായിട്ടുള്ള ആ തൃപ്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് ദൈവത്തിന് നമ്മളിൽ പൂർണ്ണമായിട്ട് മഹത്വം കിട്ടുന്നത്. ഹല്ലേലൂയ സത്യം. ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് എന്താ? ദൈവം പറഞ്ഞു, ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്. ഐ ആം സോ കൺസേൺഡ് അബൌട്ട് യു. ഹല്ലേലൂയ. കാരണം നമ്മുടെ പേരിൽ വേറൊരാൾ അവകാശവാദം പറയുന്നതോ, നമ്മുടെ പേരിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു അവരുടെ ഒരു സഹായം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതോ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ സത്യം.
ദൈവം ഹീസ് വെരി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റാരെയും അവരെ സഹായിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന അവർ തന്നെ സെൽഫ് സഫിഷ്യൻ്റായി തീരണം എന്നല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം. നമ്മളാണെങ്കിൽ തന്നെ നമ്മൾ മറ്റാരിലും ആശ്രയിക്കാനെ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല അല്ലേ. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്ന എല്ലാത്തിലും നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവരായി തീരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കൊരു വിഷയം ഉണ്ടാകുമ്പോഴും പ്രയാസം ഉണ്ടാകുമ്പോഴും നമുക്കെതിരെ ശത്രു അപവാദങ്ങൾ പറയുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ദൈവത്തിൽ രസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ നോക്കി ദൈവത്തിന് പറയാൻ പറ്റും, നോക്ക് എൻ്റെ ഈ മകനെ നോക്കുക. ഹല്ലേലൂയ സ്തോത്രം, അവൻ ദൈവത്തിൽ രസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹീസ് എൻജോയിങ് ഇൻ മീ ബിക്കോസ് ഹീ ഹാസ് എ റിവലേഷൻ അബൌട്ട് മീ. ഹീ നോ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും പർവ്വതങ്ങൾ ഇരച്ച് കറിയാലും സമുദ്രത്തിലെ വെള്ളം പൊങ്ങിപ്പോയാലും ഹല്ലേലൂയ സ്തോത്രം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണെന്ന് അവൻ്റെ ഉള്ളിലൊരു ഉറപ്പുണ്ട്. അവൻ ഇതാ ഉറച്ചു നിൽക്കുന്നു, അവനെ നോക്കി ദൈവം രസിക്കുകയാണ്. അവനെ നോക്കി നമ്മൾ ദൈവത്തെ നോക്കി രസിക്കുമ്പോൾ ദൈവം നമ്മളെ നോക്കി രസിക്കുകയാണ്. ആ സമയത്താണ് പിശാച് എന്ത് ചെയ്യുന്നത്, പല്ല് കടിച്ച് ഉരുകി പോകാനിടയാത്തത്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ പറ്റി വളരെ വിചാരങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇത്രയൊരു ദൈവത്തിന് നമ്മളെ പറ്റി വളരെ വിചാരം, ദൈവത്തിന് മാത്രമേ സത്യം പറഞ്ഞാൽ നമ്മളെ പറ്റി വിചാരങ്ങളുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് വളരെ 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 വിചാരങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതാണ് നമുക്ക് 40-ാമത്തെ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 40-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. യഹോവയാകുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് കാത്തിരുന്ന ഏതോ ഒരു ഭക്തൻ, ഒരു പക്ഷേ ദാവീദായിരിക്കാം, അദ്ദേഹത്തിന് എപ്പോഴോ ദൈവത്തിൻ്റെ ഒരു മറുപടി കിട്ടിയതിനെ പറ്റിയാണ് അതിൻ്റെ ആരംഭം. എന്നാൽ നമുക്ക് അത് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഒരു സാധാരണ മനുഷ്യനായ ഒരു വ്യക്തിയെ പറ്റി നമ്മളത് ഇവിടെ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഹല്ലേലൂയ സ്തോത്രം, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, അവൻ എൻ്റെ വായിൽ പുതിയ ഒരു പാട്ട് തന്നു. ദൈവത്തിന്, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ പ്രതികൂല സാഹചര്യങ്ങളിലായിരുന്ന ഒരു വ്യക്തി. ഹല്ലേലൂയ. നാശകരമായ കുഴി, ഒരിക്കലും കരകയറാൻ വയ്യാത്ത ഒരു കുഴി. ഹല്ലേലൂയ സ്തോത്രം. ആ കുഴിക്കകത്തായിരുന്നു നമ്മളെല്ലാവരും. നമ്മളെ ആ കുഴിയെ കൊണ്ട് ചാടിച്ച് നമ്മുടെ ആദാമപ്പച്ചനാണ്. ആ ആദാമപ്പച്ചൻ നമ്മളെ ഭയങ്കര നാശകരമായ ഒരു കുഴിയിൽ കൊണ്ടുചെന്ന് ചാടിച്ചു. ആ കുഴിയിൽ നിന്ന് പുറത്ത് കയറ്റാനായിട്ട് ദൈവം ഒരുപാട് വഴികൾ നോക്കി. ഹല്ലേലൂയ സ്തോത്രം. അതിന് അബ്രഹാമിനെ വിളിച്ചു, നോഹയെ വിളിച്ചു, മോശയെ വിളിച്ചു, ഒരുപാട് ഒരുപാട് നമുക്ക് ഉപദേശങ്ങളും കവനൻ്റുകളും ഒക്കെ ദൈവം തന്നു. പക്ഷേ ഈ കവനൻ്റുകളൊന്നും നമ്മൾ ആ കുഴിയുടെ പുറത്ത് വന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ദൈവം തന്നെ നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമുക്ക് തുറന്ന വഴി എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. ഉറപ്പുള്ള ഒരു പാറയിൽ നമ്മളെ അടിസ്ഥാനമാക്കി നിർത്തുന്ന ഒരു വഴി ക്രിസ്തു യേശുവിൽ കൂടി ദൈവം നമുക്ക് തന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം എങ്ങനെയാണ്, മനുഷ്യന്റെ ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. ഹല്ലേലൂയ സ്തോത്രം. സകല മനുഷ്യരുടെയും കാര്യമാണ്, വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും എല്ലാം. ഒരു പഴയ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടെ നാശകരമായ കുഴി, കുഴഞ്ഞ ചേർ. കുഴഞ്ഞ ചേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ അതിനകത്ത് നിന്ന് പുറത്തോട്ട് കയറാൻ ശ്രമിക്കുന്നു അത്രത്തോളം പിന്നെ അതിനകത്തോട്ട് ചേറിൽ താണുതാണ് പോകുന്ന ഒരു അനുഭവമാണ് കുഴഞ്ഞ ചേർ എന്ന് പറയുന്നത്. ആ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും നമ്മളായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആർക്കും നമ്മളോട് ദയ തോന്നിയില്ല. നമ്മളെ സഹായിക്കാൻ വന്നവരെല്ലാവരും തന്നെ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞൊക്കെ വന്നു. പിന്നെ ഈ പ്രശ്നം കഠിനമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാം പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം കൈ കഴുകി സ്ഥലം വിട്ടു. എന്നാൽ നമ്മളെ സഹായിക്കാനായിട്ട് വേറെ ഒരുവൻ വന്നു, അവൻ്റെ ജീവൻ കൊടുത്തിട്ടും നമ്മളെ അവൻ ആ കുഴിയിൽ നിന്ന് കര കയറ്റിയിട്ടല്ലാതെ പിന്മാറുകയില്ല എന്ന തീരുമാനത്തോടുകൂടി ഒരുവൻ കടന്നു വന്നു. അവൻ തൻ്റെ സ്വന്തം ജീവൻ ബലിയായിട്ട് അർപ്പിച്ചുകൊണ്ട് അവൻ ആ കുഴിയിലേക്ക് ഇറങ്ങി. അവൻ നമ്മളെ കുഴിയിൽ നിന്ന് പൊക്കി തുറത്താക്കി ഒരു ക്രിസ്തുവാകുന്ന പാറമേ യേശുവിൻമേൽ നമ്മളെ നിർത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതിനാൽ ഞാൻ ദൈവത്തെ ഇന്ന് രാത്രി നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. വന്നവരെല്ലാം, ആദാമപ്പച്ചനാണെങ്കിലും നോഹയപ്പച്ചനാണെങ്കിലും മോശയപ്പച്ചനാണെങ്കിലും അബ്രഹാമപ്പച്ചനാണെങ്കിലും എല്ലാവരും ചെയ്യാൻ ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞതേ ഉള്ളൂ, അവരാരും ചെയ്തില്ല. എന്നാൽ ഒടുക്കം നമ്മുടെ കർത്താവ് തന്നെ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു, നമുക്ക് വേണ്ടി നീതി നടത്തി തന്നു, നമുക്ക് വേണ്ടി ന്യായം നടത്തി തന്നു. ന്യായമില്ലാത്തവർക്ക് ഇന്ന് രാത്രി ദൈവം ന്യായം നടത്തുന്ന ദൈവമാ. നിങ്ങൾക്ക് ആരെങ്കിലും ന്യായം തരാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവം നീതി ന്യായവും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമുള്ള ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ന്യായം നടത്തി തരാൻ മതിയായതാണ്. ഇന്ന് രാത്രി നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ നീതി നടത്തി തരുന്ന ഒരു ദൈവം, ദയയും ഹല്ലേലൂയ വിശ്വസ്തയും കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം സിംഹാസനം ബലപ്പെട്ടു വരുന്നു. നീതിയും ന്യായവും ദൈവത്തിന്റെ സിംഹാസനത്തിന് അടിസ്ഥാനമായിരിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി നീതി നടത്തി തരുന്ന ഒരു ദൈവം, ന്യായം നടത്തി തരുന്ന ദൈവം, നിങ്ങളെ അപമാനിച്ച ഇടത്ത് നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവം, ഇന്ന് രാത്രി തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ആ ദൈവമാണ് നമ്മുടെ ദൈവം. അവനെ പറ്റി പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. ഇതാരെ പറ്റി പറഞ്ഞ? ഇത് യേശുവിനെ പറ്റി പറഞ്ഞ. പ്രിയപ്പെട്ടവരെ,
പതിനഞ്ചാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? ചില ക്വാളിറ്റികൾ പറഞ്ഞിട്ടുണ്ട്. ഈ ക്വാളിറ്റി ഉള്ളവർ ഒറ്റ വ്യക്തി മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ. അത് ദാവീദുമല്ല, മോശയുമല്ല, അത് നമ്മുടെ യേശു മാത്രം. യേശു സത്യം ചെയ്തു, ഞാൻ ഈ ജനത്തെ രക്ഷിക്കും. അത് നമ്മൾ ഈ താഴോട്ട് വളർന്നു വരുമ്പോൾ നമുക്ക് കാണാനായിട്ട്, ഞാൻ ഹല്ലേലൂയ സ്തോത്രം, യേശു സത്യം ചെയ്തു, യേശു പിതാവിനോട് സത്യം ചെയ്തു, ഞാൻ ഈ ജനത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുത്തു, അവരെ ഞാൻ തിരികെ വാങ്ങും. ആ തിരികെ വാങ്ങും എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഹല്ലേലൂയ സ്തോത്രം. അതാ ദുഷ്പ്രവൃത്തിക്കാരൻ നിമിത്തം മുഷിയരുതെന്ന് പറഞ്ഞത് യേശുവിന്. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന് ഈ നമ്മളെ മടങ്ങി വാങ്ങുന്ന ശുശ്രൂഷയിൽ നമ്മളെ, ഹല്ലേലൂയ, നമ്മൾ നഷ്ടപ്പെട്ടു പോയിരുന്നിടത്ത് നമ്മളെ മടങ്ങി വാങ്ങുക യേശു തൻ്റെ ജീവിതം കൊണ്ട് ചെയ്തേ അല്ലേ. ആ മടങ്ങി വാങ്ങുന്ന ശുശ്രൂഷയിൽ യേശുവിന്, ഹല്ലേലൂയ സ്തോത്രം, യേശുവിൻ്റെ ഇഷ്ടം, ഹല്ലേലൂയ സ്തോത്രം, ഒരു പ്രത്യേക ഘട്ടത്തിൽ, ഹല്ലേലൂയ സ്തോത്രം, പിതാവിൻ്റെ ഇഷ്ടവും പുത്രൻ്റെ ഇഷ്ടവും ഒന്നല്ലായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം. യേശു ഗെത്സെമനയിലെ തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശു പറഞ്ഞത്, കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാകട്ടെ. കാരണം യേശുവിൻ്റെ ഇഷ്ടം അല്ല, എങ്കിലും യേശുവിൻ്റെ ഇഷ്ടം യേശു അല്ലെ പിതാവിൻ്റെ ഇഷ്ടത്തിന് മനഃപൂർവ്വമായിട്ട് കൊണ്ടുവരിക. ഹല്ലേലൂയ സ്തോത്രം. മനഃപൂർവ്വമായിട്ട് പിതാവിൻ്റെ ഇഷ്ടം ഇതാണെന്ന് മനസ്സിലായപ്പോൾ, എൻ്റെ ഇഷ്ടം ഇതല്ല എങ്കിലും ഞാൻ എൻ്റെ ഇഷ്ടം നിൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുത്തുകയാണ്, അത് വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്, ഇറ്റ്സ് നോട്ട് ഈസി. ഞാൻ എങ്കിലും നിൻ്റെ ഇഷ്ടം ഇങ്ങനെ ആയതുകൊണ്ട് ഞാനത് ചെയ്യാന്ന് പറഞ്ഞിട്ട് തൻ്റെ ഇഷ്ടത്തെ വളരെ ബലപ്രയോഗം ചെയ്തിട്ട് വളരെ സെൽഫ് കൺട്രോളിലൂടെ, ഇല്ല എൻ്റെ ഇഷ്ടമല്ല, ഞാൻ എൻ്റെ സ്വയത്തിന് ഞാൻ മരിക്കുകയാണ്, എനിക്ക് വേണ്ടി ഞാൻ മരിക്കുകയാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണ്, ഞാൻ എൻ്റെ സ്വയത്തിന് വേണ്ടി മരിക്കുന്നു, യേശുവിന് വേണ്ടി പിതാവിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു, ഞാൻ സ്വയത്തിന് മരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിതാവിൻ്റെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തെ യേശു കീഴ്പ്പെടുത്തി. യേശു കീഴ്പ്പെടുത്തിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഹിതത്തെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടെടുക്കുകയായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ചുമ്മാതല്ല, അങ്ങനെ പിതാവിൻ്റെ ഹിതത്തിന് പുത്രൻ തൻ്റെ ഹിതത്തെ അർപ്പിച്ചപ്പോൾ ആ പിതാവ്, എളുപ്പമുള്ള കാര്യമല്ല, ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ് ഹല്ലേലൂയ സ്തോത്രം. നമ്മളോട് എല്ലാ കാര്യങ്ങളും പറയുന്ന അനുസരിക്കുന്ന എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് സുഖമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞാൽ നമ്മൾ അതിനെ തള്ളിക്കളയും. നമ്മൾ അങ്ങനെ തള്ളിക്കളയുന്നവരല്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ വില്ലിനെ കർത്താവ് യേശു ക്രിസ്തു വീണ്ടെടുത്തു, അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളവരല്ല. ഹല്ലേലൂയ സ്തോത്രം. നമുക്കങ്ങനെ ചെയ്യാൻ കഴിയും, ഒരുപക്ഷെ അജ്ഞത കൊണ്ട് നമുക്ക് അങ്ങനെ ആയിരിക്കാമെങ്കിൽ പോലും, എന്നാൽ ഈ തിരിച്ചറിയുമ്പോൾ, ദൈവത്തിൻ്റെ സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ ഹിതത്തെ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ഹല്ലേലൂയ ഹിതം പിതാവിന് സമർപ്പിച്ചുകൊണ്ട് കീഴടക്കി, അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൻ്റെ തന്നെ വിഹിതമുള്ളവരായി തീരാം എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് നമുക്ക് സ്വാതന്ത്ര്യമായി തീരുവാനിടയാകും. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടത്തിന് യേശു തൻ്റെ ഹിതത്തെ കീഴ്പ്പെടുത്തിയ ആ ശുശ്രൂഷയിൽ ചുമ്മാതല്ല ചെയ്തേ, രക്തം ചൊരിഞ്ഞിട്ടാണ് ചെയ്തേ. ഹല്ലേലൂയ സ്തോത്രം. ആ രക്തം ചൊരിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഹിതത്തെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടെടുക്കാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഹിതം പോലും നമുക്ക് പ്രയോ മനസ്സിലാക്കണമേ, നമ്മുടെ പിതാവ്, നമ്മുടെ പാപത്തിൽ വീണ് കിടന്ന മനുഷ്യന് അവന് സ്വന്തമായിട്ടൊരു ഹിതമില്ല. അടിമ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു ഹിതമില്ല. ഒരു സ്ലേവിന് ഒരു ഹിതമില്ല. ഒരു സ്ലേവിന് യജമാനോട് പറയുന്നില്ല, യജമാനെ, യജമാനെ പറയുവാടാ ഇത് പോയി ഇന്നെ ചോദിച്ചു വാ, അതെനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഒരു അടിമയ്ക്ക് പറയാം. പറ്റത്തില്ല, പറഞ്ഞോണം, അല്ലെങ്കിൽ അവനെ അന്നേരം കൊന്നുകളെ. അല്ലേ? അല്ലല്ല, എനിക്കറിയത്തില്ല. പക്ഷേ അടിമയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ലേവിന് ഒരു ഹിതമില്ല. നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛയെ ഉപയോഗിക്കുവാൻ, വില്ലിനെ ഉപയോഗിക്കുവാൻ മനുഷ്യന് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി തൻ്റെ ഹിതത്തെ സമർപ്പിച്ചപ്പോൾ, പിതാവിൻ്റെ ഹിതത്തിന് തൻ്റെ ഹിതത്തെ ബലപൂർവ്വം കീഴ്പ്പെടുത്തിയപ്പോൾ, ആ ശുശ്രൂഷയിൽ തൻ്റെ ജീവ രക്തം ഊറ്റിയതുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ ഹിതത്തെ സ്വതന്ത്രമായി ഉപയോഗിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യൻ്റെ ഹിതത്തെ വീണ്ടെടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. രാത്രി ദൈവഹിതത്താൽ നമ്മുടെ വില്ല്, നമുക്കിപ്പോൾ ഒരു വില്ലുണ്ട്, നമ്മുടെ വില്ല് യേശുവിൽ വിശ്വസിക്കുന്ന ഭക്തന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യം കിട്ടി. ഹല്ലേലൂയ സ്തോത്രം. യേശു ആ ശുശ്രൂഷ ചെയ്തില്ലായിരുന്നു വരികിൽ മനുഷ്യവർഗത്തെ ആർക്കും വീണ്ടെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. മനുഷ്യവർഗം മുഴുവൻ പാപക്കുഴിയിലേക്കും നത്യ നരകത്തിലേക്കും ദണ്ഡനത്തിലേക്കും പോകുമായിരുന്നു. എന്നാൽ യേശു മനുഷ്യൻ്റെ ഇച്ഛയെ വീണ്ടെടുത്തു. ആ ഇച്ഛശക്തി, ആ സ്വാതന്ത്ര്യം എനിക്ക് ലഭിച്ചത് കൊണ്ടാണ് എനിക്കിങ്ങനൊരു ആരാധനയിൽ കടന്നു വരാൻ പറ്റുന്നത്, എനിക്ക് യേശുവിന് വേണമെന്ന് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ അടിമ നുഖത്തിൽ കുടുങ്ങി കിടന്ന ഒരു വ്യക്തിയാണ്. ആ അടിമ നുഖത്തിൽ നിന്നും മനുഷ്യവർഗത്തെ മുഴുവൻ തൻ്റെ, ഹല്ലേലൂയ സ്തോത്രം, ആ ശുശ്രൂഷയാൽ
കർത്താവ് യേശു ക്രിസ്തു തന്റെ വില്ലിനെ ഹല്ലേലൂയ പിതാവിന് സമർപ്പിച്ചുകൊണ്ട് ആ ശുശ്രൂഷയിൽ തന്റെ രക്തം അർപ്പിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ സകലരുടെ വില്ലിനെ കർത്താവ് യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങി. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ വില്ലുള്ളവരായി നമ്മൾ തീരുവാൻ, പിതാവിന്റെ ഹിതം ചെയ്യുവാൻ സ്വാതന്ത്ര്യമുള്ളവരായി തീരുവാൻ യേശു നമ്മളെ സ്വാതന്ത്ര്യം വരുത്തി. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ഇനിയും അടിമതുകത്തിൽ കുടുങ്ങാതെ വേണം യേശുവിന്റെ ഇഷ്ടം പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ. ദൈവം നമുക്ക് നമ്മുടെ തന്നെ വില്ലിനെ വീണ്ടെടുത്തു, വീണ്ടെടുപ്പ് വില കൊടുത്തു. അതിനാ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. ഹല്ലേലൂയാ, സ്തോത്രം. അതുകൊണ്ടാണ് നമുക്ക് ദൈവസേനി കടന്നു വരാൻ കഴിയുന്നത്. നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഇപ്പൊ ഈ ഈ ദൈവത്തെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു രാജ്യത്ത് ഒരാളാരും ആരാധിക്കാൻ പോകത്തില്ല. കാരണം എന്താ? അവിടെ പറ്റത്തില്ല. ഹല്ലേലൂയാ, സ്തോത്രം. അവിടെ ഒരു നിയമം അതിനെതിരാണ്. അങ്ങനെയുള്ളത് ആളുകൾ അങ്ങനെ പോകത്തില്ല. ബൈബിൾ കൊണ്ടുവന്നു, ബൈബിൾ കൊണ്ടുവന്നില്ല. പക്ഷേ അതിനുപോലെ ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലത്ത് പോലും ഹല്ലേലൂയാ ദൈവമക്കൾ പോയി ദൈവത്തെ ആരാധിക്കുന്നത്. കാരണം ഒരു സ്വാതന്ത്ര്യമുണ്ട്. നേരത്തെ സ്വാതന്ത്ര്യമില്ല, ഹല്ലേലൂയ. നേരത്തെ സ്വാതന്ത്ര്യമില്ല. യേശു നമ്മുടെ ജീവിതത്തെ വീണ്ടെടുത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലത്ത് പോലും ആളുകൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകുന്നത്. യേശു അങ്ങനെ തൻ്റെ നമ്മുടെ വില്ലിനെ, നമ്മുടെ ആ ഇച്ഛയെ പിതാവിൻ്റെ മുമ്പിൽ തൻ്റെ ഇച്ഛയെ അർപ്പിച്ചുകൊണ്ട് വീണ്ടെടുത്തില്ലായിരുന്നു. വരിയിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകത്തില്ലായിരുന്നു. അങ്ങനെ ദൈവത്തെ എതിർക്കുന്നവരുടെ മറ്റുള്ളൊരു സഭ ഉണ്ടാകത്തില്ലായിരുന്നു. ഇന്ത്യയിലൊരു സഭ ഉണ്ടാകത്തില്ലായിരുന്നു. നോർത്ത് ഇന്ത്യയിലൊരു സഭ ഉണ്ടാകത്തില്ലായിരുന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ഹിതം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് മനുഷ്യൻ്റെ വില്ലിനെ വീണ്ടെടുത്തു. അതുകൊണ്ട് ഈ ലോകത്തിൽ ആരൊക്കെ എതിർത്താലും ആത്മാവിൽ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുന്ന ദൈവജനം സ്വതന്ത്രരായതുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുവാൻ തീരുമാനിക്കും. അത് ലോകത്തിൽ മുഴുവൻ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. കാരണം അതിനുവേണ്ടി വില കൊടുത്ത ഒരുവരുണ്ട്. വില കൊടുത്തത് കൊണ്ടാണ് നമുക്കത് സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവിന് നമ്മളെ പറ്റി വളരെ വിചാരമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇൻഫാക്ട് ഹി ഈസ് ദ ഓൺലി പേഴ്സൺ റിയലി കൺസേൺഡ് അബൌട്ട് ഇറ്റ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വായിക്കുന്നില്ലേ ഹല്ലേലൂയ യിർമ്യാ 29 വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ പറ്റി നിരൂപിക്കുന്ന നിരൂപണങ്ങൾ. ഹല്ലേലൂയ, തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ എന്നാൽ കഴിഞ്ഞ ദിവസം കർത്താവിനാസം പറഞ്ഞില്ലേ, ഇല്ല നിന്റെ ഹിതം പോലെ എന്നെ രക്ഷിക്ക അല്ലേ നടത്തണേ. ഹല്ലേലൂയ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചപ്പം എനിക്കൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ആ പാട്ട് പാടാം. പ്രൊവൈഡഡ് യു നോ ദാറ്റ് മൈ ഗോഡ്സ് വിൽ ഫോർ മീ ഈസ് ഓൾവേസ് ഗുഡ്. ഹല്ലേലൂയ. ആ തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക്, കാരണം എനിക്കറിയാം നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ കർത്താവേ. കാരണം എനിക്കറിയാം എൻ്റെ ദൈവം നന്മ മാത്രമേ എനിക്കായിട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഏറ്റവും നല്ല ചെയ്യുന്ന നിനക്ക് പാടാനും കൊണ്ടും അവകാശമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. മറ്റൊരു കൺസെപ്റ്റില്ലെന്ന് പറയുന്നവര്. എന്നാൽ നമുക്ക് ദൈവം ഈ ഇങ്ങനെ പാടുന്നവരെങ്ങനെയാണെന്നറിയാമോ? ഞാൻ കർത്താവിൻ്റെ അങ്ങനെ പറയാനുള്ള കാരണം ഇതാണ്. അനേകം ആളുകൾക്ക് അറിയാം ഇത് ദൈവഹിതമാണോ, ഞാൻ രക്ഷപ്പെടുമോ രക്ഷപ്പെടാതിരിക്കുമോ, ഞാൻ സൗഖ്യമാകുമോ സൗഖ്യമാകാതിരിക്കുമോ, ഇതിനകത്ത് ഏതാണ് ദൈവത്തിൻ്റെ ഹിതം, ഞാൻ മരിക്കാനാണോ ദൈവത്തിൻ്റെ ഇഷ്ടം, ഞാൻ ജീവിക്കാനാണോ ദൈവത്തിൻ്റെ ഹിതം എന്ന ആളുകൾക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ദാസന അങ്ങനെ പറയാനിടയായത്. എന്നാൽ നിങ്ങൾക്കും എനിക്കും അറിയാം എൻ്റെ ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ഉയർത്താനാണ്. എൻ്റെ ദൈവം എന്നെപ്പറ്റി ഒരു നിരൂപണം നിരൂപിച്ചിട്ടുണ്ട്. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കുള്ള നിരൂപണങ്ങളത്രേ എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട്. ഹല്ലേലൂയ. നമ്മളെ ഉയർത്താനാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് വരിയിൽ അങ്ങനെയുള്ള വ്യക്തിക്ക് കർത്താവേ നിന്റെ നല്ല ഹിതം എന്നിൽ നടത്തണമെന്ന് നമുക്ക് ധൈര്യത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും, നമുക്ക് പാടാൻ പറ്റും. ഹല്ലേലൂയ. അങ്ങനെ പാടാനുള്ള സ്വാതന്ത്ര്യം ക്രിസ്തുയേശുവിൽ കൂടി ദൈവം നമുക്ക് തരാനിടയായി തരുന്നതിനായിട്ട് ദൈവത്തിൻ്റെ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നാശകരമായ കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലും കിടന്നവനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, സ്തോത്രം. അവനെന്ത് ചെയ്തു? ഹല്ലേലൂയ, അവനെ കർത്താവ് താൻ തന്നെ ജീവൻ കൊടുത്ത് ആ കുഴിയിലിറങ്ങി, ആ ചേറ്റിലിറങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആ ചേറ്റിലിറങ്ങി, ആ കുഴിയിലിറങ്ങി നമ്മളെ അവിടെ നിന്ന് പിടിച്ചു പൊക്കി. ഹല്ലേലൂയ, സ്തോത്രം. മറ്റുള്ളവരൊക്കെ ഹല്ലേലൂയ പിടിച്ചു പൊക്കാമെന്നൊക്കെ പറഞ്ഞു ചേറും കുഴിയൊക്കെ കണ്ടപ്പോൾ അവരാടിനെ വിട്ടിട്ട് പോയി. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നല്ലയിടേൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്ന നല്ലയിടേൻ നമ്മുടെ അവസ്ഥ കണ്ടിട്ട് ചെന്നായ നമ്മളെ പിടിച്ചിട്ടും സിംഹം നമ്മളെ പിടിച്ചിട്ടും സ്വന്തം ജീവനെ വകവയ്ക്കാതെ നമുക്ക് വേണ്ടി ആ സിംഹത്തിൻ്റെ വായെ പിളർന്ന് നമ്മളെ ആ വായിൽ നിന്ന് പുറത്തെടുത്തതിനായി ചെന്നായുടെ വായിൽ നിന്നും നമ്മുടെ ജീവനെ നമ്മളെ നശിപ്പിക്കുവാൻ വന്ന ആ ചെന്നായുടെ വായിൽ നിന്നും നമ്മുടെ പ്രാണനെ വിലയുള്ളതായി കണ്ടത് കൊണ്ട് നമ്മുടെ വായെ തുറന്ന് ആ ചെന്നായുടെ വായ തുറന്ന് നമ്മുടെ ജീവനെ ഹല്ലേലൂയ വില പിടിച്ചു വാങ്ങി. യേശു പിടിച്ചു വാങ്ങി, പിടിച്ചു വാങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞു യേശു എന്നെ പിടിച്ചു വാങ്ങിയതാ, യേശു എന്നെ പിടിച്ചു വാങ്ങിയതാ. ചുമ്മാതല്ല, ഇത് മൽപ്പിടുത്തം നടത്തി, ഇത് മൽപ്പിടുത്തം നടത്തി തന്റെ ജയം പ്രഖ്യാപിച്ച് യേശു ചെയ്ത ഒരു കാര്യമാ. ഇതൊരു സാധാരണ സംഭവമല്ല, ഇതൊരു വലിയ മൽപ്പിടുത്തം നടത്തി. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ബലവാനായിരുന്ന ഒരുത്തനെ കർത്താവ് യേശു തകർത്തു. ഒരു സാധാരണക്കാരനെ അല്ല, ബലവാനായ ഒരുത്തനെ യേശു തോൽപ്പിച്ചു. ചുമ്മാതല്ല, അവന്റെ പിടി ഞങ്ങളെ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്നു കളയാൻ ആർക്കും കഴിയത്തില്ല. എന്നാൽ അവന്റെ ബലവാനെ പിടിച്ചു കെട്ടി കഴിഞ്ഞാൽ അവന്റെ കോപ്പ് കവർച്ച ചെയ്യാം. യേശു ബലവാനായ പിശാചിനെ പിടിച്ചു കെട്ടി. യേശു പിശാച് സർവശക്തനാണ്, ബലവാണ് നല്ലർത്ഥം പറഞ്ഞ് മനുഷ്യരെ കാൽ, കാരണം ഹീസ് എ സ്പിരിച്വൽ ബീയിങ്.
നമ്മൾ അങ്ങനെയുള്ള ഒരു ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പിശാചിന് മനുഷ്യമണ്ണിനേക്കാൾ കൂടുതൽ ബുദ്ധിയും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ അവനെ ക്ലെയിം ചെയ്യണം. എന്നാൽ അവനെ നമ്മുടെ കാൽക്കീഴാക്കുവാൻ കൊണ്ട് യേശു നമ്മളെ അവനെ നമുക്ക് വേണ്ടി ഹല്ലേലൂയ നമ്മളെ അവൻ്റെ വായിൽ നിന്ന് പിടിച്ചു വാങ്ങുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ ദൈവം നമ്മളെ പിടിച്ചു വാങ്ങി. ഹല്ലേലൂയ ദൈവം നമ്മളെ പിടിച്ചു വാങ്ങി. ദൈവം നമ്മളെ ബലാത്കാരം കൊടുത്ത് വലിയ വില കൊടുത്തിട്ട് ഹല്ലേലൂയ വയലൻസിലൂടെ യേശു ക്രിസ്തു നമ്മളെ പിടിച്ചു വാങ്ങി. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മളെ പിടിച്ചു വാങ്ങുവാൻ തന്നെ ഇടയാറ്റത്. അങ്ങനെ നമ്മളെ എന്ത് ചെയ്തു? ക്രിസ്തു ആകുന്ന ഈ പാറമേൽ ദൈവം നിർത്തുവാൻ ഇടയാത്തു. അപ്പൊ ആ പാറമേൽ നിർത്താൻ ഇടയായിത്തീരുന്ന സാഹചര്യം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ വീണ്ടും നമുക്ക് വായിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ നമ്മളെ ആക്കാൻ വേണ്ടി ദൈവം ചെയ്ത ചില കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എൻ്റെ ദൈവമായ യഹോവേ നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെ ആകുന്നു. ഞാൻ അവ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാത്തവണ്ണം അധികമാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ ഈ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തുവാനായിട്ട് ദൈവം ഒരു പ്രവൃത്തി ചെയ്തു. അതിനുവേണ്ടി ദൈവം ചില വിചാരങ്ങൾ നടത്തി. അതിനുവേണ്ടി ദൈവം ഹല്ലേലൂയ നമ്മുടെ നന്മയ്ക്കായി ചില നിരൂപണങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി. ആ നന്മയ്ക്കായിട്ടുണ്ടായിരുന്ന വിചാരങ്ങളെ ദൈവം യേശു ക്രിസ്തുവിൽ കൂടി നിവർത്തിച്ച കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം, 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 ഹല്ലേലൂയ സ്തോത്രം. യേശു ക്രിസ്തുവിൽ കൂടി ദൈവത്തിൻ്റെ വിചാരങ്ങൾ വെളിപ്പെട്ടു. നമ്മളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ ഹല്ലേലൂയ സ്തോത്രം എവിടെയാണ് വെളിപ്പെട്ടത്? യേശുവിൻ്റെ കാൽവറിയിലാണ് വെളിപ്പെട്ടത്. മനുഷ്യവർഗത്തെ പറ്റിയുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ വെളിപ്പെട്ട ഒരു സ്ഥലം, അതിനെ പൂർത്തീകരിച്ച ഒരു സ്ഥലമാണ് കാൽവറിയിലെ ക്രൂശ്. മനുഷ്യവർഗത്തെ പറ്റി ദൈവം വിചാരപ്പെടുന്നു, സകല മനുഷ്യനെ പറ്റിയും ദൈവം വിചാരപ്പെടുന്നു. ഹല്ലേലൂയ സ്തോത്രം. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ മറന്നുപോയി, നമ്മുടെ വില എത്രത്തോളമാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ വില എത്രത്തോളമാണ്? നമ്മുടെ യേശു പറഞ്ഞു നമ്മുടെ വില ലോകത്തേക്കാൾ വലുത്. ഹല്ലേലൂയ. എന്നാൽ പിതാവ് നമ്മുടെ വില നോക്കുവാണെങ്കിൽ നമുക്ക് എത്രയും വിലയുണ്ട്? ക്രിസ്തു യേശു, അമ്മ പറഞ്ഞ ശരിയാണ്, ക്രിസ്തു യേശുവിൻ്റെ അത്രയും തൻ്റെ വിലയുണ്ട്. കാരണം ക്രിസ്തു യേശുവിനെ തന്നെയാണ് എനിക്ക് വേണ്ടി ദൈവം വിറ്റത്. ക്രിസ്തു യേശുവിനെ തന്നെയാണ് എനിക്ക് വേണ്ടി ദൈവം വിതച്ചത്. അതുകൊണ്ട് ക്രിസ്തു യേശുവിൻ്റെ അത്രയും തന്നെ വില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതിൽ കുറഞ്ഞൊരു വിലയുള്ള ഒരു ദൈവഭക്തനുമില്ല, ഒരു ദൈവവൈദ്യനുമില്ല. യേശുവിന് സ്വർഗത്തിൽ എത്രയും വിലയുണ്ടോ, പിതാവിന് എത്രത്തോളം വില, എത്ര കോടി കൂടാനും കോടി കൂടാനും കോടി. മനുഷ്യ നമ്മുടെ മോണിറ്ററി അല്ല ഈ ടേമിൽ അക്ഷരത്തിൻ്റെ ശാസ്ത്രത്തിൽ ഒന്നും അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഇൻഫിനിറ്റ് ഇൻഫിനിറ്റ് ആയിട്ട് ഉണ്ടോ, അതിനെ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അങ്ങനെ ഒരു അതിനൊരു തുല്യതയില്ല. യേശുവിൻ്റെ വിലയ്ക്ക് തുല്യമായിട്ടൊരു തുല്യതയില്ല, അതിനൊരു തുല്യതയില്ല, അതിൻ്റെ തുല്യതയില്ല. അത്രയും വില എനിക്കുമുണ്ട്. അടുത്ത ആളുടെ പറഞ്ഞേ, യേശുവിൻ്റെ അത്രത്തോളം വില എനിക്കുണ്ട്, യേശുവിൻ്റെ അത്രത്തോളം വില എനിക്കുണ്ട്, യേശുവിൻ്റെ അത്രത്തോളം വില എനിക്കുണ്ട്, യേശുവിൻ്റെ അത്രത്തോളം വിലയുള്ള എൻ്റെ അടുക്ക് വന്നിട്ടാ പിലപ്പോടി പിശാജ് പറയാൻ നിനക്ക് വിലയില്ലത്, പോടാ ദുഷ്ട പിശാജ് എന്ന് അവനോട് പറയാൻ ചങ്കൂറ്റ ഇന്ന് രാത്രി പ്രാപിച്ചോ? യേശുവിൻ്റെ നാമത്തിൽ പ്രാപിച്ചോ? ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ തൊട്ടാവോടി പോലെ നമ്മളെ ആട്ടുകയെ ഉറുത്തുകയൊക്കെ ചെയ്യാനും കൊണ്ട് പിശാജ് വരുമ്പോൾ നീ എത്ര വിലയുള്ളവരാണെന്ന് ചിന്തിച്ചോണം. ഞാൻ യേശുവിനെ പോലെ സ്വർഗമണ്ഡലങ്ങളിൽ വിലയുള്ളവരാണ്. ഞാൻ ദൈവത്തിൻ്റെ ഒരു പുത്രനാണ്, ഞാൻ ദൈവത്തിൻ്റെ ഒരു മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ അവകാശിയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ കൂട്ടാവകാശിയാണ്. എൻ്റെ ദൈവത്തിനുള്ളതെല്ലാം ക്രിസ്തുവിനാണ്. ആ ക്രിസ്തുവിനുള്ളതിൻ്റെ ഞാൻ അവനോടുകൂടെ കൂട്ടാവകാശിയാണ്, പങ്കാളിയാണ്. എന്ന് ഇന്ന് രാത്രി പറഞ്ഞോളൂ. പിശാജ് ഇങ്ങനെ ഓരോന്നൊക്കെ കൊണ്ട് നിങ്ങളെ മുഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പറഞ്ഞോളണം, ഞാൻ വലിയ വിലയുള്ളവനാണ്, ഞാൻ വലിയ വിലയുള്ളവനാണ്, ഞാൻ യേശുവിനെ പോലെ വിലയുള്ളവനാണ്. ഇനി ആരൊക്കെ വിലയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. പിശാജ് പോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാണ്. ആ ദുഷ്ട പിശാജ് നിങ്ങൾ വിലയില്ലവരാണെന്ന് ഇല്ലാത്തവരാണെന്ന് പലപ്പോഴും പറഞ്ഞേക്കാം. ആ പിശാജ് പോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാണ്. അവൻ പറയുന്ന പോഷ്ക് വിശ്വസിക്കരുത്. എൻ്റെ ദൈവം സത്യം നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് യേശുവിനോട് അത്രയും തന്നെ വിലയുണ്ട്, നിങ്ങൾക്ക് യേശുവിൻ്റെ അത്രയും തന്നെ വിലയുണ്ട്, നിങ്ങൾക്ക് യേശുവിൻ്റെ അത്രത്തോളം വിലയുണ്ട്, എനിക്ക് യേശുവിൻ്റെ അത്രത്തോളം വിലയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും യേശുവിൻ്റെ അത്രത്തോളം തന്നെ വിലയുണ്ട്. ദൈവം നമ്മുടെ മേലിട്ടേക്കുന്ന പ്രൈസ് ടാഗ് എത്രയാണെന്ന് അറിയാമോ? ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ജീസസ്. ആർക്കിതിനെ അളക്കാൻ പറ്റും? ആർക്കളക്കാൻ പറ്റും? നമ്മുടെ മേലിട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മേലിട്ടിരിക്കുന്ന പ്രൈസ് ടാഗ് എന്ന് പറയുന്നത് ഒരു മനുഷ്യർക്കും അളക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഈ പ്രൈസ് ടാഗ് ഇത് മറ്റാരുടെ കാര്യമല്ല, പക്ഷെ നമുക്കിത് ഉൾക്കൊള്ളാൻ കഴിയുമോ?
ഇന്ന് രാത്രി ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ജയം. ഞാനൊരു സാധാരണക്കാരനല്ല, ഞാൻ എൻ്റെ യേശു എന്നെ വിലയ്ക്ക് വാങ്ങി, യേശുവിൻ്റെ അത്രത്തോളം തന്നെ വില കൊടുത്ത്, യേശുവിനെ തന്നെ കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ, ഞാൻ എന്നെ ഫാലലിയ ചെറിയ ചെറിയ കാര്യം പറഞ്ഞ് പിശാചിനെ മൂഷിപ്പിക്കാൻ വരുമ്പോൾ, ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം ഞാൻ മൂഷിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളപ്പോൾ, അല്ലല്ലയാ അതെ ദുർനടപ്പുകാരുടെ നിമിത്തം തിന്മ ചെയ്യുന്നതിന് നിമിത്തം ഞാൻ അസൂയപ്പെടാൻ സാധ്യതയുള്ളപ്പോൾ, എടാ പിശാചേ നിനക്ക് നിന്റെ ചരക്ക് എൻ്റെ നിന്റെ ചരക്ക് ഇവിടെ വേവത്തില്ല, ഇതിന് നീ ഈ കമ്പോളത്തിൽ നിന്റെ ചരക്ക് വിൽക്കത്തില്ല, ഇത് വേറെയാട് പാർട്ടി, ഇത് യേശുവിൻ്റെ അത്രയും തന്നെ വിലയുള്ള ഒരു ദൈവ പൈതലാണ് ഞാൻ നിൽക്കുന്നത്, യേശുവിൻ്റെ അത്രത്തോളം തന്നെ വിലയുണ്ടെന്ന് സ്വർഗം സാക്ഷീകരിച്ച എൻ്റെ പിതാവായ ദൈവം, അഖിലാണ്ടത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥരായ ദൈവം എന്നെ നോക്കി പറയുന്നു, നിനക്ക് എൻ്റെ പുത്രനോട് അത്രത്തോളം തന്നെ വിലയുണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സ്വർഗത്തിൽ ദൈവം നമ്മളെ കൈ ചൂണ്ടി പറയുന്നത്, ദൂതനെ വിളിച്ചു, മേഘാലേ നിനക്കറിയാമോ ആ മോനെ അവൻ്റെ വില എത്രയാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഗബ്രിയേലേ നിനക്കറിയാമോ അവൻ്റെ വില അറിയാമോ? ഞാൻ തീയിൽ നിന്ന് അവനെ വലിച്ചെടുത്ത, ഞാൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയാ അവൻ, അവൻ എത്രത്തോളം വിലയുണ്ട് നിനക്കറിയാമോ? തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയാ. ഹല്ലേലൂയ. നമ്മളെല്ലാം തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയാ പ്രിയപ്പെട്ടവരെ, തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയോ? എന്നാൽ തീയിൽ ഒരു വിലയുമില്ലാതെ കിടന്ന, തീ കാറ്റിൽ ദൈവക്രോധത്തിന്റെ തീയിൽ വെന്തുരുകി കിടന്ന ഇവനെ ഞാൻ വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങി അവന്റെ മേലൊരു പ്രൈസ് ടാഗ് ഞാൻ ഇട്ടു. എന്റെ പുത്രന്റെ പ്രൈസ് ടാഗ്, എന്റെ പുത്രന്റെ അത്രത്തോളം വില ഞാൻ അവനിട്ടു. വിലയില്ലാത്തതിനെ വിലയുള്ളവനാക്കി തീർക്കുന്ന എന്റെ ദൈവത്തിന് സ്തോത്രം. വിലയില്ലാത്തതിനെ തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കുന്ന എന്റെ ദൈവത്തിന് സ്തോത്രം. വിലയില്ലെന്ന് പറഞ്ഞ ആളുകൾ നിങ്ങളെ പുച്ഛിക്കുമ്പോൾ നിങ്ങൾ ഉള്ളിൽ രസിക്കുക, എന്റെ ദൈവം കൊടുത്ത വില നിങ്ങൾ അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്റെ ദൈവത്തിന്റെ വില, എന്റെ യേശുവിന് അത്രത്തോളം വിലയാണ് എന്റെ ദൈവം എനിക്ക് വേണ്ടിയിട്ടിരിക്കുന്നത്, നിങ്ങൾ അത് അറിയുന്നില്ല. ഈ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് യഹോവയിൽ രസിക്കാൻ സാധിക്കും. നിങ്ങൾ യഹോവയിൽ രസിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെടുവാനിടയായിത്തീരും. നിങ്ങൾ യഹോവയിൽ രസിക്കുക. നമ്മൾ രസിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുഷിവ് മുഴുവൻ മടുപ്പിലെല്ലാം വരുന്ന എന്തിനാ? ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജഡത്തെ പിടിച്ചു ഒതുക്കി, നമ്മുടെ അകത്തെ മനുഷ്യൻ, നമ്മുടെ ആത്മ മനുഷ്യൻ യേശുവിനെ പോലുള്ള മനുഷ്യൻ, പക്ഷേ നമ്മുടെ ജഡ മനുഷ്യനെ ജീർണിപ്പിച്ച് അവനെ എങ്ങനെങ്കിലും മടുപ്പിക്കണം. മടുപ്പിച്ചിട്ട് ഈ തിരിച്ചറിവ് നമ്മൾ അങ്ങോട്ട് കത്താൻ അനുവദിക്കാതെ പിശാചിൻ്റെ രാത്രി, അങ്ങനെയുള്ള പിശാചിൻ്റെ പദ്ധതികളെല്ലാം ഇന്ന് രാത്രി പൊട്ടിപ്പോവുകയാ യേശുവിൻ്റെ നാമത്തിൽ. ഇനി ഞങ്ങളെ വഞ്ചിക്കാൻ നിനക്ക് പറ്റത്തില്ലടാ ദുഷ്ട പിശാചേ, ഞങ്ങളെ വഞ്ചിക്കാൻ നിനക്ക് പറ്റത്തില്ലടാ. ഞങ്ങൾ ദൈവത്തിൻ്റെ വില കൊടുത്ത് വാങ്ങപ്പെട്ട പാത്രങ്ങളാണ്. വലിയ യേശുവിൻ്റെ ജീവരക്തം ഊറ്റിക്കൊടുത്ത് കാൽവറയിൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥൻ്റെ അവകാശികളാണ് ഞങ്ങൾ. പിശാചേ, ദുഷ്ട പിശാചേ, നിനക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ലടാ. കാരണം ഞങ്ങളിൽ വ്യാപരിക്കും ഞങ്ങളിലുള്ളവൻ നിന്നേക്കാൾ വലിയവനാണ്, ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ഞങ്ങളിലുള്ളവൻ എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിന്റെ ഈ വിചാരം വെളിപ്പെട്ടു. ദൈവത്തിന്റെ വിചാരം വെളിപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? അതാണ് നമ്മൾ താഴെ വായിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വിചാരം മനുഷ്യർക്ക് വേണ്ടിയുള്ള, ഹല്ലേലൂയ എന്റെ ദൈവമായ യഹോവേ, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള വിചാരങ്ങൾ വളരെയാകുന്നു. നിന്നോട് സദൃശ്യമാകാൻ ആരുമില്ല, അവയെ ഞാൻ വിരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, അവ എണ്ണിക്കൂടാത്തവണ്ണം അധികമാകുന്നു. എന്താണ് ഈ വിചാരങ്ങൾ? ഭയങ്കര ദൈവപ്രവൃത്തിയ. യേശുവിനെ ഈ ലോകത്തിലേക്ക് അയക്കാൻ എത്രയോ യുദ്ധങ്ങൾ, എത്രയോ ബാറ്റിലുകൾ, എത്രയോ യുദ്ധം, ആരൊക്കെ അല്ല യേശു ലോകത്തിൽ വരാതിരിക്കുക, ആരൊക്കെ, എത്രയോ മല്ലന്മാർ, എത്രയോ പിശാചിക്കൾ, എത്രയോ ദുരാത്മാക്കൾ, എത്രയോ ഹെരോദാവുമാർ, എത്രയോ പീലാത്തോസുമാർ, ഏതൊക്കെ വ്യക്തികൾ ലോകത്തിൽ വ്യാപരിച്ചു, ഏതൊക്കെ സാമ്രാജ്യസന്മാർ ലോകത്തിൽ വ്യാപരിച്ചു, എത്രയോ 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 യുദ്ധം കണ്ടവനാണ് എന്റെ യുദ്ധവീരനായ യഹോവ. എങ്കിലും ദൈവം എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. യേശു ലോകത്തിലേക്ക് അയക്കാതിരിക്കുക, യുദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം. ചൂളോങ് ഹല്ലേലൂയ, ചൂളോങ് ഒന്നുമല്ല, എനിക്കതിനെ ഡിസ്ക്രൈബ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്റെ ആദ്യം മുതൽ ദൈവം മനുഷ്യന് വേണ്ടി വിചാരിച്ചത്, അവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തികൾ ഓരോന്നോരോന്നോരോന്നോരോന്നോരോ നെണ്ടിയാൽ പോലെ നമ്മുടെ തലയിലെ രോമമല്ല, പത്ത് തലയിലെ രോമമല്ല, നമ്മുടെ എല്ലാവരുടെയും തലയിലെ രോമത്തിനകത്തൊന്നും ഒതുങ്ങത്തില്ല. ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള വിചാരങ്ങൾ വെളിപ്പെട്ടത് വളരെ വളരെ വളരെയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് രാത്രി ദൈവം സ്നേഹിക്കുന്ന ദൈവ പൈതലേ, ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം, ആമേൻ. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് ആറ് മുതലുള്ള വാക്യങ്ങളിൽ ഒരു കാര്യം ദൈവം പറയുകയാണ്, ഇങ്ങനെയാണ് ഞാൻ ആ വിചാരങ്ങളെ പൂർത്തീകരിച്ചത്. എങ്ങനെയാണ് ഈ വിചാരങ്ങളെ പൂർത്തീകരിച്ചത്? ഹനനയാകവും ഭോജനയാകവും നിശ്ചയിച്ചില്ല, നിശ്ചയവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാകവും പാപയാകവും നിശ്ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുള്ളിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായ പ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അതിരങ്ങളെ അടക്കിയിട്ടില്ല. യഹോവേ നീ അറിയുന്നു, നീ എൻ്റെ നീതിയെ ഹൃദയത്തിൽ മറച്ചില്ല.
അല്ലേ സഹോദരൻ. അപ്പോൾ ദൈവത്തിന് മനുഷ്യനോടുള്ള വിചാരങ്ങളുടെ പൂർത്തീകരണത്തിനായി ദൈവം തൻ്റെ മനുഷ്യൻ്റെ പുത്രനെ, അല്ലേലൂയ, മനുഷ്യ വേഷത്തിൽ, മനുഷ്യ ശരീരമുള്ളവനായി, മനുഷ്യ കണ്ണുള്ളവനായി, മനുഷ്യ ചെവി ഉള്ളവനായി, മനുഷ്യ മൂക്കുള്ളവനായി ലോകത്തിലേക്ക് അയക്കുകയാണ്. അല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ട ഒരു ബലവാനായിട്ടുള്ള ഒരു മനുഷ്യൻ, ദൈവമാണ് ഏറ്റവും ബലവാൻ. നമ്മൾ ബലഹീനരായിട്ട് പിശാചിൻ്റെ അടിപതിയിൽ കിടക്കുകയാണ്, അവരെ രക്ഷിക്കുവാൻ ആരുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ബലവാനായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു ബലഹീനെ രക്ഷിക്കണമെങ്കിൽ അവനുമായി ഒരു ഉടമ്പടി ചെയ്യണം. ഭൂമിയിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമുക്ക് വേണ്ടി ദൈവം ചെയ്യണമെങ്കിൽ ഒരു ഉടമ്പടിയിൽ കൂടി മാത്രമേ ദൈവത്തിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ആ ഉടമ്പടിയിൽ കൂടി മാത്രമേ, അപ്പോൾ ഉടമ്പടിയിൽ എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം ചെയ്യുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിർത്താൻ പോവാം. 15-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യത്തിൽ ദൈവം അബ്രഹാമുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവം അബ്രഹാമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം അബ്രഹാം ദൈവത്തോട് ചോദിക്കുക, ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അമേൻ. നമുക്കറിയാവുന്ന വേദഭാഗമാണല്ലോ, ഞാൻ അതിലേക്ക് പോകുന്നില്ല, പെട്ടെന്ന് നിർത്താനും ചെയ്യാം. ഹല്ലേലൂയ, സഹോദരൻ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതിയെ തരും. അല്ലേ, ഞാൻ നിന്നെ ഒരു, ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ഒരു ഒരു വിളി, അബ്രഹാമിൻ്റെ വിളി 12-ാം അധ്യായത്തിലുണ്ട്. അല്ലേ, ദൈവം യഹോവയുടെ അടുത്ത് നിന്നാൽ നീ നിന്റെ പിതൃഭവനത്തെയും യാച്ചക്കാരെയും വിട്ട്, അല്ലല്ലേ, ഞാൻ കാണിപ്പാൻ ദേശത്തേക്ക് പോവുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും, നിന്റെ പേർ, നിന്റെ സന്തതിയെ ഞാൻ, നിന്നെ നിന്ന് ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന ഒരു സന്തതിയെ ഞാൻ നിനക്ക് തരും. അല്ലല്ലേ, സ്തോത്രം. നിന്നെ അനുഗ്രഹിക്കുന്നവർ ഞാൻ അനുഗ്രഹിക്കും. ആ ഒരു വിളിക്കകത്ത്, അല്ലല്ലേ, സ്തോത്രം, ആ ഒരു വിളിക്കകത്ത് എല്ലാം ഉണ്ട്. ആ വിളിക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാമോ? അവനെല്ലാം ഉണ്ട്. അവനെ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ അനുഗ്രഹിക്കുന്ന പറയും, ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ. അല്ലല്ലേ, സ്തോത്രം. നിന്റെ പേർ വലുതാക്കും. പേർ വലുതാകും, നമ്മുടെ ജഡപ്രകാരമുള്ള പേര് നമുക്ക് നമുക്ക് ആർക്കും ആഗ്രഹമില്ല. എന്നാൽ ക്രിസ്തുവിൽ നമ്മുടെ പേര് കർത്താവ് ആഗ്രഹിക്കുന്നിടത്തോളം വലുതാവട്ടെ. നമ്മളല്ല, ക്രിസ്തു, ദൈവം തീരുമാനിക്കട്ടെ എത്ര പേര് നമ്മുടെ വലുതാക്കണം. ദൈവം തീരുമാനിക്കും അത്രയും പേര് വലുതാക്കട്ടെ. അല്ലല്ലേ, സോ, നമ്മുടെ പേര് വലുതാക്കും. നിന്നെ അനുഗ്രഹിക്കും, ഞാൻ അനുഗ്രഹിക്കും. അല്ലല്ലേ, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇതെല്ലാം എന്താണെന്നറിയാമോ? എന്നിട്ട് ഒരു പ്രത്യേക വ്യക്തിയിൽ കൂടി ഞാൻ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കും. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. അല്ലല്ലേ, എന്നിട്ട് ആ ഉടമ്പടിയെ പിന്നീട് 22-ാം അധ്യായം ഓർമ്മിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഭൂമി ഞാൻ നിനക്ക്, അല്ലല്ലേ, മിസ്രയീമിലെ നൈൽ നദി മുതൽ, അല്ലേ, യൂഫ്രട്ടീസ് എന്ന് പറയുന്ന നദി വരെയുള്ള ഭൂപ്രദേശം മുഴുവൻ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവകാശമായിട്ട് തരും. ഇതെല്ലാം ഉടമ്പടിക്കകത്തുള്ള കാര്യമാണ്. അല്ലല്ലേ, ഇതൊന്നും അബ്രഹാം ചോദിച്ചല്ല. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ എന്ത് തന്നിട്ട് ഞാനിത് പോകാമെന്നല്ല അബ്രഹാം ചോദിച്ചത്. അല്ല, ഇത് ദൈവം ഇങ്ങോട്ടെങ്ങ ഉടമ്പടി, ആ ഒരു വാക്ക്, ആ വിളി ഒരു ഉടമ്പടിയായി തീർന്നു. അല്ലല്ലേ, സ്തോത്രം. ആ വിളി ഒരു ഉടമ്പടിയായി തീർന്നു. ആ വിളി ഒരു ഉടമ്പടിയായി തീർന്നപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ആ ഉടമ്പടി, ഹല്ലേലൂയ, സ്തോത്രം, അതിനുവേണ്ടി അബ്രഹാം കാത്തിരുന്നു. പക്ഷെ അബ്രഹാമിന് കാര്യമൊന്നും നടക്കുന്നില്ല. നടക്കാതിരുന്നപ്പോൾ 15-ാം അധ്യായം വന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് അവകാശിയില്ല, എൻ്റെ ബാല്യക്കാരനായിട്ടുള്ള ഈ ദമ്മേശക്കാരനായിട്ടുള്ള എലിയാസറിൻ്റെ അവകാശിയായി തീരും എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, സാർ. അപ്പോൾ ദൈവം പറഞ്ഞു, ഇല്ല, അങ്ങനെയല്ല, നിന്റെ ഉദരത്തിൽ നിന്നെ പുറപ്പെടുന്ന തന്നെ നിന്റെ അവകാശിയായി തീരും. ഹല്ലേലൂയ, അല്ലേ? അപ്പോൾ അബ്രഹാം ദൈവത്തോട് ചോദിക്കുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ഇതെങ്ങനെ അറിയും? ഹല്ലേലൂയ, സ്തോത്രം. ഇന്നലെ അതിൽ പ്രിയപ്പെട്ടവരെ, എന്തിനാണ്, അന്നേരമാണ് ദൈവം ഒരു ഉടമ്പടി സ്ഥാപിക്കാൻ വേണ്ടി ചില യാഗമൃഗങ്ങളെ കൊണ്ടുവന്ന് അവിടെ കട്ട് ചെയ്യുകയും അവിടെ ദൈവം അബ്രഹാമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്തു. ഇന്നലാത്രി ദൈവം നമ്മളോടൊരു ഉടമ്പടി സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളോടല്ല, നമ്മളുമായിട്ടുള്ള ഉടമ്പടിയല്ല, ദൈവം തൻ്റെ പുത്രനുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആ പുത്രനുമായിട്ടുള്ള ഉടമ്പടി ചെയ്തപ്പോൾ ആ പുത്രൻ പിതാവിനോട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. പുത്രൻ പിതാവിനോട് പറഞ്ഞ കാര്യം, നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ പുത്രനോടൊപ്പം ആ ഉടമ്പടിയിൽ നമ്മൾ സ്വാഭാവികമായി പങ്കാളികളായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. പിന്നെ നമുക്ക് പേഴ്സണലായിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവസന്നിധിയിൽ നമുക്ക് നേരെ വൗസ് ഉണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ പറയാം. കർത്താവേ, യാക്കോബ് ഇങ്ങനെ ദൈവസന്നിധിയിൽ നേർച്ച നേർന്നു, പലരും ചാർച്ച നേർന്നു, നമുക്കും നേരാം. കർത്താവേ, ഇന്നപോലൊക്കെ എനിക്ക് ചെയ്താൽ ഞാൻ ഇന്നപോലെ ചെയ്യാം. അതൊരു പേഴ്സണലായിട്ടുള്ള, ആസ് വൺസ് യു എൻ്റർ ദി ഉടമ്പടിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ആ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ആഴമനുസരിച്ച് നമുക്ക് ദൈവത്തിൻ്റെ വ്യത്യസ്തമായ രീതികളിൽ നമുക്ക് ദൈവമായിട്ട് ഇടപെടാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് വേറൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം എന്താണ് ചെയ്യുന്നത്? ദൈവത്തോടുള്ള, മനുഷ്യരോടുള്ള ബലവാനായ ദൈവം, ഇതുപോലെ നാശകരമായ കുഴിയിലും കുഴം ചേറ്റി കിടക്കുന്ന ഒരു മനുഷ്യൻ, ഇവനെ രക്ഷിക്കുവാനായി, ഹല്ലേലൂയ, സ്തോത്രം, ഒരു വഴിയുമില്ല. എന്നാൽ അവനെ രക്ഷിക്കുവാനായി ദൈവം ഒരു ജഡ അവതാരം എടുക്കുകയാണ്. ആ ഒരു ജഡവതാരം എടുത്തിട്ട് അവനൊരു മനുഷ്യനായി വന്നിട്ട് അവനിൽ കൂടി ഒരു ഉടമ്പടി ദൈവം സ്ഥാപിച്ചിട്ട് മനുഷ്യവർഗത്തിന് വേണ്ടി രക്ഷയുടെ കരം ദൈവം നീട്ടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ഉടമ്പടിയിൽ കൂടെ മാത്രമേ ദൈവത്തിന് ഇടപെടാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ വേറെ രണ്ടുപേര് തമ്മിലൊരു ഉടമ്പടിയുണ്ട്.
എനിക്ക് എന്നത് ഇടപെടാൻ പറ്റത്തില്ല. അച്ഛൻ എന്നോട് വന്നൊരു സഹായം ചോദിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റത്തുള്ളൂ അല്ലേ. അതല്ലേ അല്ലേ, നിങ്ങൾ തമ്മിൽ അച്ഛൻ നിങ്ങൾ തമ്മിൽ ഒരു ഒരു കണ്ടീഷൻ ഒരു എന്തെങ്കിലും ആയിട്ട് ഐ കനോട് കമാൻ ഇന്റർഫിയർ ഇൻ യുവർ മാറ്റേഴ്സ് അല്ലേ. പക്ഷെ നിങ്ങൾ ഒരാൾ പറയാ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇടപെടാം. ഇത് മനുഷ്യൻ പോലും ദൈവത്തോട് പറയാ, ദൈവം ഇങ്ങോട്ട് വരിക. കാരണം ഈ മനുഷ്യൻ വാശകരമായ കുഴിയിലും കുഴയും ചേറ്റിലും കിടക്കുക, ഇവനെ ആര് രക്ഷിക്കും, ഇവനെ പറ്റി ആര് വിചാരപ്പെടും, ദൈവത്തിന് മാത്രം അതിനെ പറ്റി വിചാരമുള്ളൂ. അതുകൊണ്ട് ദൈവം തന്നെ മുൻകൈ എടുത്ത് മുന്നോട്ട് വന്നിട്ട് ഒരു ഉടമ്പടി മനുഷ്യനുമായിട്ട് ദൈവം ചെയ്യുക അല്ലേ. ആ ഉടമ്പടി ചെയ്യുവാനായിട്ടാണ് ഈ വേദഭാഗം ദൈവത്തെ നമുക്ക് കാണിച്ചിരിക്കുന്നത് അല്ലേ. എന്നാൽ ഈ ഉടമ്പടി എന്താണെന്ന് അറിയാമോ? ഈ ഉടമ്പടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ വിശ്വസിക്കുന്ന കാര്യമല്ല, വിശ്വാസത്തിന്റെ തലം അല്ല, അറിവിന്റെ തലം. ആമേൻ ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഇതുവരെ കയ്യിലായ ഒരു കാര്യമല്ല. എൻ്റെ കാര്യം ഞാൻ ഒരു കാര്യത്തിന് വിശ്വസിച്ചു, എനിക്ക് കിട്ടി, പിന്നെ ഞാൻ എന്നെ പറ്റി വിശ്വസിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ സ്തോത്രം ചെയ്തു, കർത്താവ് നീ എനിക്ക് തന്നല്ലോ, ഞാൻ വിശ്വസിക്കുക, നീ എനിക്ക് കൃപ തന്നു, ഞാൻ ചോദിച്ച നീ എനിക്ക് തന്നു, ഞാൻ വിശ്വസിക്കുക, നീ എനിക്ക് കൃപ തന്നു, നീ അത് സാധിപ്പിച്ചു തന്നു, നല്ല കാര്യമാണ്. എന്നാൽ അറിവെന്ന് പറയുന്നത് അതിനപ്പുറം ഒരു തലമാണ്. അറിവെന്ന് പറയുന്നത് നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എന്നും ചെയ്യുന്ന നമ്മൾ വി ആർ സോ സ്കിൽഡ് ഇൻ ദ വർക്ക് വിത്ത് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് യേശുക്രിസ്തുവുമായിട്ട് ഉള്ള നടപ്പിൽ നമ്മൾ വളരെ ആഴമേറിയ പരിചയമുള്ളവരായി തീരുന്ന ഒരനുഭവമാണ് നടപ്പ്. ഹല്ലേലൂയ. രാത്രി ആ ഒരു തലത്തിലേക്ക് ദൈവം നമ്മൾ നടത്താനായിട്ട് ആഗ്രഹിക്കുക. നമുക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഈ അനുഭവങ്ങളെല്ലാം കർത്താവിനെ കൂടുതൽ അറിയുവാനിടയായി. ആ അറിവിന് വേണ്ടിയിട്ടാണ് അവരോട് യാഗമൃതത്തെ കട്ട് ചെയ്യുന്നത്. ആ യാഗമൃതത്തെ കട്ട് ചെയ്തപ്പോൾ അബ്രഹാം പറഞ്ഞു, ദൈവം പറഞ്ഞു, ഞാൻ ഇതിനെ എന്തെന്നാലറിയും. സ്തോത്രം. അപ്പോൾ ദൈവം പറഞ്ഞു, ഇന്ന പോലെ ചെയ്യും എന്നിട്ട് പറഞ്ഞു. ഹല്ലേലൂയ. കാരണം ഈ രക്ത ഉടമ്പടിക്ക് ഒരിക്കലും ഒരു മാറ്റമില്ല, ഒരിക്കലും മാറ്റമില്ല. ഹല്ലേലൂയ. സ്തോത്രം. മരിച്ചാൽ പോലും, അതുകൊണ്ടാണ് സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്ത നമ്മുടെ പിതാവ് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മളെ രക്ഷിച്ചു. ഹല്ലേലൂയ. യേശു രക്ഷിച്ചേനെ. നമ്മൾ യേശു ആ ഉടമ്പടി ചെയ്ത് അങ്ങനെ ഞാൻ പറഞ്ഞ നിങ്ങൾ തെറ്റായി ധരിക്കരുത്. യേശു നമ്മളുള്ള സ്നേഹം നിമിത്തം ചെയ്യുമായിരുന്നു. അല്ലല്ലേ. സ്തോത്രം. യേശു മാത്രമേ അത് ചെയ്യുകയുള്ളൂ. പക്ഷേ ആ ഉടമ്പടിയിൽ കൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ദൈവത്തിന് ഒരു പൊസിഷൻ ആകുന്നുള്ളൂ. നമ്മളെ വി ആർ പൊസിഷനിങ് അവേർ സെൽഫ് സോ ദാറ്റ് വി ക്യാൻ ഗെറ്റ് ദ ഗ്രേസ് ആൻഡ് ദ ലവിംഗ് ബ്ലെസ്സിങ്സ് ആൻഡ് ദ ഇന്റർസെപ്ഷൻ ഓഫ് ഗോഡ്സ് ഫേവർ ഇൻ ഓൺ അവർ ലൈഫ്. ആ ഉടമ്പടിയിൽ കൂടി നമ്മളെ ദൈവം മനഃപൂർവ്വം ഉടമ്പടിയിലാക്കി നമ്മളെ നമ്മളെ അർഹിക്കാത്ത അനുഗ്രഹത്തിൻ്റെ അവകാശികളാക്കി തീർത്തു. അതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മളെ തുടർന്നും അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നിങ്ങൾ മുഷിയരുത്. നീതികേട് പ്രവർത്തിക്കുന്നവരോട് അസൂയപ്പെടുകയരുത്. നമ്മളെ ദുഷിപ്പിക്കുവാൻ, നമ്മളെ 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 ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ മുഷിപ്പിക്കുവാൻ, നമ്മളെ അസൂയപ്പെടുത്തുവാൻ, നമ്മുടെ ജഡത്തെ പ്രകോപിപ്പിച്ച് പല കാര്യങ്ങളും കടന്നു വന്നേക്കാം. എന്നാൽ ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്യണോ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം യേശു ക്രിസ്തു നമ്മുടെ വില്ലിനെ വീണ്ടെടുത്തതുകൊണ്ട് നമുക്കുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ അങ്ങോട്ട് പറഞ്ഞ് ചാടാൻ പറയുമ്പോൾ അങ്ങോട്ട് ഡാൻസ് ചെയ്യുക, അങ്ങോട്ട് ഡാൻസ് ചെയ്യുക, ഇങ്ങോട്ട് ഡാൻസ് ചെയ്യുക എന്നൊക്കെ പിശാച് വന്ന് നമ്മളെ പ്രലോഭിക്കുമ്പോൾ, എൻ്റെ വില്ലിനെ കർത്താവ് യേശു ക്രിസ്തു വീണ്ടെടുത്തതാണ്, നിനക്ക് എൻ്റെ വില്ലിൻ്റെ മേലെ അധികാരമില്ല, എൻ്റെ വില്ലിനെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഹിതത്തിൽ സമർപ്പിക്കുകയാണ്, എൻ്റെ എൻ്റെ വില്ല് പിതാവിൻ്റെ ഇഷ്ടം തന്നെയാണെന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമുക്കുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു പക്ഷി ആകാശത്തൂടെ പറന്നു പോകുമ്പോൾ ആ പക്ഷിക്ക് വേണമെങ്കിൽ എൻ്റെ തലയിൽ വന്നിരിക്കാം അല്ലേ. പക്ഷെ തലയിൽ ഇരിക്കണോ ഇരിക്കണ്ട തീരുമാനിക്കുന്നത് ഞാനാണ്. പക്ഷിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇതിവിടെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, ഇതൊരു നല്ലൊരു എയർപോർട്ട്, ഐ ക്യാൻ ലാൻഡ് ഓവർ ഹിയർ നമ്മുടെ തലയിൽ അല്ലേ. അതിന് വേണമെങ്കിൽ അവൻ ലാൻഡ് ചെയ്യുക മാത്രമല്ല, വേണമെങ്കിൽ ഒരു കൂടും അവിടെ ഉണ്ടാക്കാം അല്ലേ. നമ്മൾ അനുവദിച്ച് കൊടുക്കുകയാണെങ്കിൽ അല്ലേ. എന്നാൽ അത് അനുവദിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എനിക്കുമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. നമ്മുടെ ഹിതത്തെ യേശു ക്രിസ്തു കാലിൽ തൻ്റെ ഹിതം പിതാവിന് സമർപ്പിച്ചുകൊണ്ട് ആ പ്രക്രിയയിൽ തൻ്റെ ജീവരക്തം ഊറ്റിക്കൊണ്ട് അവൻ്റെ രക്തം നിലത്ത് വീഴുന്ന വലിയ രക്തത്തുള്ളി പോലെയായി അതിവേദനയോടുകൂടി എൻ്റെ യേശു പ്രാർത്ഥിച്ചത് കൊണ്ട് നമ്മുടെ ഹിതം പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്ക് കഴിയും. രാത്രി നമ്മുടെ ഹിതം ദൈവത്തിൻ്റെ ഹിതമാണ്. നമ്മുടെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സാണ്. ആ മനസ്സിലേക്ക് വളർന്ന് ഈ ദിവസങ്ങളിൽ സാഹചര്യങ്ങളുടെ മുമ്പിൽ പതറിപ്പോകാതെ യഹോവയിൽ രസിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. കർത്താവിലെപ്പോഴും സന്തോഷിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. നമ്മൾ കർത്താവിലെപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിത്തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളതിനെ തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെ ഒരു ധ്വനി അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ചിന്തിക്കും, ആ എനിക്ക് ദൈവം ഇതിൽ ഇത്രയും തന്നു, ഞാൻ ഇനിയൊന്നും ചെയ്യണ്ട എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ അല്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഉണ്ടെന്നുള്ള ഉറപ്പിൽ കൂടെ നമുക്കൊരു തൃപ്തി ഉണ്ടാകും. അതല്ലേ. ആകാശം മഴയട്ടെ, കാറ്റും കോളും ഉണ്ടാകട്ടെ, വട്ട് എവർ ഹാപ്പൻസ്, എനിക്കെൻ്റെ ദൈവമുണ്ട്. നമ്മൾ അസ്വസ്ഥതയിലായിരിക്കുവാൻ ദൈവം നമുക്ക്, അസ്വസ്ഥതയിലായിരിക്കുമ്പോഴാണ്
എൻ്റെ ദൈവത്തിൻ്റെ നാമം ഏറ്റവും നമ്മളിൽ മഹത്വപ്പെടുന്നത്. രാത്രി നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ, പിതാവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അതിനായിട്ട് നമ്മുടെ ഹൃദയം എപ്പോഴും ഹല്ലേലൂയ പിതാവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് പോകുവാൻ, ഏത് ദുഷ്പ്രവൃത്തിക്കാർ നമ്മളെ ആക്രമിച്ചാലും എന്തെല്ലാം സഹായങ്ങൾ വന്നാലും കർത്താവേ നിന്റെ ഹിതമാണ് ഏറ്റവും നല്ലത്, അതെനിക്ക് വേണം, അതിൽ നിന്ന് ഞാൻ പോവുകയില്ല എന്നുള്ള തീരുമാനത്തോടെ നിൽക്കുവാൻ ദൈവം തൻ്റെ കൃപ ഇന്ന് രാത്രി നമ്മുടെ മേൽ പകർന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദൈവം വീണ്ടെടുത്തു, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ വളരെയായിരുന്നു, അതിനുവേണ്ടി ദൈവം തൻ്റെ പുത്രനെ അയച്ച് ദൈവം നമ്മളെ രക്ഷിച്ചു. ഹല്ലേലൂയ, ആ രക്ഷയിൽ നമ്മളായിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന വചനങ്ങൾ ഇങ്ങനെ പറയുവാൻ ദൈവം എനിക്ക് ഒരു അവസരം തന്നതിനാണ് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുകയാണ്. നിങ്ങൾ ഓരോ ദിവസത്തെയോടെ ഇരുന്നതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് നമ്മളെ തുടർന്നും അനുഗ്രഹിക്കട്ടെ. അനിയച്ചാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മളോട് ഇടപെട്ടുകൊണ്ടേയിരുന്നല്ലോ ആരംഭം മുതൽ, നമ്മളെ പാടി ആരാധിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അത് തന്നെയല്ല, നമ്മളിവിടെ കടന്നു വരുന്നത് പോലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ട്. അത് ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് കൂടുതൽ അനുഭവിക്കാൻ ഇന്ന് രാത്രിക്കാലം നമ്മളിടയാക്കി. പ്രത്യേകിച്ച് എല്ലാവരും പറഞ്ഞതായ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായിരുന്നു. എല്ലാവരും പറഞ്ഞ വചനം ദൈവത്തിൻ്റെ ആത്മാവ് ഓരോരുത്തർക്കും നൽകിയ പ്രകാരം ദൈവം നിൻ്റെ മക്കളിൽ കൂടെ നമ്മളോട് ഇടപെട്ടു. സന്തോഷി കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാൻ, അത് ഒന്നാമത് പറയുന്നത്. അത് നമ്മുടെ സന്തോഷത്തെ എടുത്തു കളയുന്ന ദൈവദാസനിൽ കൂടെ ഒരു സാക്ഷ്യത്തിൽ കൂടെയും എന്തുവാ കർത്താവ് നമ്മുടെ ചെറിയ കാര്യത്തിന് പോലും മതിയായവനെന്ന് വളരെ വ്യക്തമായി നമ്മളോട് സംസാരിച്ചു. ദൈവദാസനിൽ കൂടെ നമ്മളെ ദുഷ്ടന്മാരുടെ പ്രവൃത്തി കണ്ടിട്ട് നമ്മൾ മുഷിയരുതെന്ന്, പലപ്പോഴും നമ്മളെ ചെറിയ കാര്യത്തിന് പോലും നമ്മൾ മറ്റുള്ളവരെ ദൈവഹിതത്തിനാണോ അല്ലെങ്കിൽ നമ്മൾ മുഷിഞ്ഞു പോകുന്നവരെ പലപ്പോഴും അതിൽ മുഷിയരുതെന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് നമ്മളോട് ഇടപെട്ടു. ഈ വചനങ്ങളെല്ലാം നമുക്ക് അനുഗ്രഹമായി. ഇന്ന് രാത്രിക്കാലം വലിയ ക്രിയകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്നതിനായി ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യാം. പ്രത്യേകമായിട്ട് എല്ലാ സാഹചര്യത്തിലും ഓരോ ദിവസം പറയുന്നത് കാരാഗ്രഹം കടന്നുകൊണ്ട് എഴുതുമ്പോൾ പറയുന്നതാ, നിങ്ങളെ നിരന്തരം സന്തോഷിപ്പി. ആ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു. ദൈവം പറഞ്ഞ പോലെ പലപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. എനിക്ക് കഴിയാതെ പോയിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യം പറയാം, എൻ്റെ സത്യം പറയാം. ചില സമയത്തൊക്കെ നമ്മൾ അങ്ങ് എന്താ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിലായിട്ടുണ്ട്. എന്നാൽ ദൈവം അതിനെല്ലാം മതിയായവൻ, ദൈവം നല്ലവനാണ്, അവൻ നല്ലത് നമുക്ക് വേണ്ടി ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് കേട്ട വചനം എല്ലാം നമുക്ക് അനുഗ്രഹമായിരുന്നു. എനിക്ക് എന്നെ ശക്തീകരിച്ചു. ദുഷ്പ്രവൃത്തിക്കാരുടെ കാരണത്താൽ മുഷിയരുത്. ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് വൻകാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ആ വിധത്തിൽ ദൈവം നമുക്ക് ക്രിസ്തുവിന് തുല്യമായി അല്ലെങ്കിൽ ക്രിസ്തുവിനായി തന്നെയാണ് നമ്മളിൽ തന്നിരിക്കുന്നത്. ക്രിസ്തുവിന് വില തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ആ അറിവോടെ ആ ജ്ഞാനത്തോടെ നമുക്ക് വരും ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം, ജീവിക്കാം. ദൈവത്തിന് കൃപ അതിന് നമ്മുടെ മേൽ ചൊരിഞ്ഞു തന്ന് നമ്മളെ നടത്തും. അവൻ മതിയായവൻ, അവൻ എല്ലാത്തിനും മതിയായവൻ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ കർത്താവേ, നീ ഞങ്ങളോട് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വചനം സത്യവും ഞങ്ങൾക്ക് ജീവനും ചൈതന്യം തരുന്ന ആമേൻ ജീവിപ്പിക്കുന്ന വചനം കർത്താവേ, ഈ രാത്രിക്കാലം ഞങ്ങളോട് പാട്ടുകളിൽ കൂടെ, പ്രാർത്ഥനയിൽ കൂടെ, സാക്ഷ്യത്തിൽ കൂടെ, ദൈവവചനത്തിൽ കൂടെ ഞങ്ങളോട് ഇടപെട്ടതിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ, അത് ഞങ്ങളെ ആത്മാവിൽ ബലപ്പെടുത്തിയല്ലോ. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞല്ലോ കർത്താവേ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഞങ്ങളായിരിക്കുമ്പോൾ, ഞങ്ങളെ വചന ഘോഷണത്തിൽ അല്ലെങ്കിൽ ആ ഉത്സവത്തിലായിരിക്കുമ്പോൾ നിന്റെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ സമയം ഞങ്ങൾ കടന്നു വന്ന ഓരോ മക്കളെയും നീ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം പറയുവാൻ നിന്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തി. അടിയങ്ങ് തന്ന എല്ലാ കൃപയ്ക്കായിട്ടും അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. എല്ലാറ്റിനും ഉപരി കർത്താവേ, ഞങ്ങൾ ക്രിസ്തു ഞങ്ങളിൽ വസിക്കുക മാത്രമല്ല, ഞങ്ങളെ നീ ക്രിസ്തുവിന് തുല്യമായി പിതാവേ ഞങ്ങളെ ആ വില കൊടുത്ത് ആ വിലയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത് ഓർത്ത് കർത്താവേ, ആ പരിജ്ഞാനത്തോടെ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിലുള്ളതായ സകല ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും നീ ഞങ്ങൾക്ക് വേണ്ടി തന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് പുത്രനിൽ കൂടെ ദൈവത്തിൻ്റെ ഹിതം, ഞങ്ങളുടെ ഹിതത്തെ ദൈവത്തിൻ്റെ ഹിതത്തിനോട് അനുരൂപമാക്കുവാൻ നിന്റെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തന്നത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പുത്രൻ അതിന് വില്ലിംഗ് അല്ലായിരുന്നാൽ കർത്താവിൻ്റെ ഹിതം പിതാവിൻ്റെ ഹിതം പൂർണ്ണമാക്കേണ്ടതിന്
തന്നെ താൻ ഏൽപ്പിച്ചു തന്ന കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ ആ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളിപ്പോൾ പിരിയട്ട് പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കണം. പ്രത്യേകിച്ച് കർത്താവെ ദേദാസിന് ന്യൂയോർക്കിൽ നിന്ന് കടന്നു വരുന്ന സമയത്ത് നിന്റെ മകനോട് കൂടെ അടെല്ലാം നിന്റെ മകനെ ഈ സഭയുടെ നേതൃത്വത്തിലേക്ക് നിന്റെ മകനെ ആക്കിയിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ മകനോട് ഇടപെടുന്ന അവിടുത്തെ ആത്മീയ നല്ല നടത്തിപ്പിനായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കുടുംബമായി നീ അവരെ അനുഗ്രഹിക്കണം. കർത്താവ് ഇന്നുവരെയും ഉള്ളതിനേക്കാൾ ശക്തിയോടെ നിന്റെ ആത്മാവിൻ്റെ നിറവിൽ കർത്താവ് നിന്റെ ആലോചന പ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് തന്നെ സഭയെ നയിക്കുവാൻ ആവശ്യമായ കൃപ കൊടുക്കണം. നിന്റെ മകനോട് ചേർന്ന് നിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തിക്കാട്ടെ. നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് രാജകീയ പുരോഹിത വർഗമായി നിന്റെ വിശുദ്ധ വംശമായി സ്വന്തം ജനമായി ഞങ്ങളെ കണ്ടിരിക്കുന്ന കർത്താവെ ആയതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ വേലയിൽ മുന്നേറുവാൻ എല്ലാവരെയും ഓരോരുത്തരും കൊടുത്തിരിക്കുന്ന താലന്തുകൾ ഈ ദിവസങ്ങളിൽ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്ത് നിന്റെ വിശ്വസ്തയും സമാധാനവും അനുഭവിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി സാക്ഷികളായി നിന്ന് നിന്റെ മഹത്വം ഈ ദേശത്ത് വെളിപ്പെടുത്തേണ്ടതിന് നീ സഭയെയും ശബരിമല ഓരോ കുടുംബങ്ങളെയും കൊച്ചു കുഞ്ഞുങ്ങളും മുതൽ പ്രായമുള്ള എല്ലാവരെയും ഒരുപോലെ നിന്റെ അഭിഷേകത്താൽ നിറച്ച് പുനരുദ്ധാരണ ശക്തിയാൽ ഞങ്ങളെ ബലപ്പെടുത്തി ഞങ്ങളിൽ നട്ടിരിക്കുന്ന വചനം വെളിപ്പെട്ടു വരുവാൻ നീ അവിടെ ഇടയാക്കണം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന താരന്തുകളെല്ലാം നിനക്ക് വേണ്ടി ഉപയോഗിപ്പാൻ നീ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. പ്രാർത്ഥനകളുടെതിനായി സ്തോത്രം. പ്രത്യേകിച്ച് വചനം സൃഷ്ടിച്ച ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കുടുംബമായി നിന്റെ മക്കളെ അനുഗ്രഹിച്ച് ഈ ദിവസങ്ങളെ അധികം നിനക്ക് ഫലം കായ്ക്കുന്നവരായി നിന്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തിക്കാട്ട്. നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂട്ടായ്മയും കർത്തൃത്വവും നാം എല്ലാവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക്